യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഫറെന്റ് ലുക്ക് ആണ്. അതായത് ഒരു ടോപ്പ് നമുക്ക് എങ്ങനെ ഇതിന്റെയൊക്കെ ഒപ്പം പെയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൃത്തുള്ള ബെല്ലൈക്കണോട് നമുക്കേക്കുക, എന്നിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവുള്ളൂ. ഇതാണ് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി, ഇതാണ് എന്റെ ഇൻസ്റ്റഗ്രാം. അപ്പൊ ഇതുകൂടി ഒന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ബ്ലാക്ക് പ്ലെയിൻ ടോപ്പാണ്, നെറ്റ് സ്ലീവ് വന്നിരിക്കുന്നത്, അതിന് ഒരു പഫ് കൈ വന്നിട്ടുണ്ട് നെറ്റ്, പിന്നെ നെക്ക് കയറിയതാണ്. അത് ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാൻറ്റിൻ്റെ ഒപ്പമാണ് പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് പാൻറ്റിൻ്റെ ഒപ്പോ വൈറ്റ് പാൻറ്റിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഗ്രേ കളർ ലൈറ്റ് ബ്ലൂ അതിൻ്റെയൊക്കെ ഒപ്പം പെയർ ചെയ്തത് നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതാണ് ഫസ്റ്റ് ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്കേർട്ടിൻ്റെ ഒപ്പമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ബ്ലാക്കിൽ കുറച്ച് ഗ്രീൻ റെഡായിട്ട് ഡിസൈൻ വന്നിട്ടുള്ള ഒരു സ്കേർട്ടാണിത്. പ്ലെയിൻ സ്കേർട്ടായാലും ഭംഗിയായിരിക്കും. ഇങ്ങനെ ഒരു സ്കേർട്ടിൻ്റെ ഒപ്പം നമുക്ക് ഈ ടോപ്പ് പെയർ ചെയ്യാം. ഹീൽസോ ഷൂസോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ ഒപ്പം പെയർ ചെയ്യാമെന്നാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കേർട്ടിൻ്റെ ഒപ്പം തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുള്ള ഒരു മിക്സ് സ്കേർട്ടാണ്. കൂടുതലും വൈറ്റാണ് എടുത്ത് കാണുന്നത്, അതിൻ്റെ ഒപ്പമാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഷൂസോ ഹീൽസോ ഏതാന്ന് വെച്ചാൽ കംഫർട്ടബിൾ, അത് രണ്ടും മാച്ചിങ് ആയിരിക്കും, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതാണ് നെക്സ്റ്റ് ലുക്ക്. അടുത്തത് ഇതാണ് ലാസ്റ്റ് വൺ. ഇതന്നെ ഒരു ബ്ലൂ ജീൻസിൻ്റെ ഒപ്പമാണ് പെയർ ചെയ്തിരിക്കുന്നത്, ബ്ലൂ ലൈറ്റ് ജീൻസിൻ്റെ ഒപ്പമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ബ്ലൂവും ബ്ലാക്കും ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. അതായത് ലൈറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലൂ ഒക്കെ. ഇപ്പോൾ ഒരു ബ്ലൂ ജീൻസിൻ്റെ ഒപ്പമാണ് ഞാൻ അടുത്ത പെയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് ഇതേപോലെ ടോപ്പ് പ്ലെയിൻ ടോപ്പുകളുണ്ടെങ്കിൽ ഇതേപോലെ സ്കേർട്ടോ ജീൻസോ പാൻറ്റോ പലാസോ അതിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാമെന്നാണ്. ഒരു ടോപ്പ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് പെയർ ചെയ്യാമല്ലോ. അതിൻ്റെ ഒപ്പം ഞാനൊരു ഷൂസാണ് ഇട്ടിരിക്കുന്നത്.